യൂറോപ്പ് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് മടങ്ങുന്നു. ഇറ്റലിയിൽ കടുത്ത ക്രൈസ്തവ വിശ്വാസി പ്രധാനമന്ത്രിയാകുന്നു. ആയിരക്കണക്കിന് വിശുദ്ധർക്ക് ജന്മം നൽകിയ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഈറ്റില്ലമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഭൂരിപക്ഷം പേരും ക്രൈസ്തവ വിശ്വാസികളായിരുന്ന സ്ഥലമായിരുന്നു യൂറോപ്പ്. എന്നാൽ കഴിഞ്ഞ 3 ദശകങ്ങളിൽ യൂറോപ്പിൽ പടർന്നു പിടിച്ച സെക്യുലർ ചിന്തകളും കമ്മ്യൂണിസ്റ്റ് ചിന്തകളും ഇസ്ലാം അധിനിവേശവും യൂറോപ്പിൽ വരുത്തിയ മാറ്റം ആരെയും അതിശയിപ്പിക്കുന്നതും ക്രൈസ്തവരെ ഏറെ വേദനിപ്പിക്കുന്നതുമാണ്. ഏതായാലും യൂറോപ്പിൽ നിന്ന് ഇതാ സന്തോഷ വാർത്തകൾ പുറത്തുവരുന്നു. യൂറോപ്പ് വീണ്ടും ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് മടങ്ങുകയാണ്. അതിൻ്റെ ഒരു സൂചന എന്നോണം പോളണ്ടിനും ഹംഗറിനും മാൾട്ടയ്ക്കും പുറമെ ഇതാ യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രങ്ങളിൽ ഒന്നായ ഇറ്റലിയിലും ഒരു കടുത്ത ക്രൈസ്തവ വിശ്വാസി പ്രധാനമന്ത്രിയാകുന്നു. ഉറച്ച കത്തോലിക്ക വിശ്വാസവും സുവിശേഷ നിലപാടുകളും വെച്ചു പുലർത്തുന്ന ജോർജ മെലോണി എന്ന വ്യക്തിയാണ് ഇറ്റലിയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാകുമെന്ന് ഉറപ്പായിരിക്കുന്നത്. ആരാണ് ഈ ജോർജ മെലോണി? 15-ാം വയസ്സിൽ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചതും ക്രൈസ്തവ പാരമ്പര്യ മൂല്യങ്ങളെ തൻ്റെ ജീവിതത്തിൽ ഉടനീളം ഉയർത്തിപ്പിടിക്കുന്നതുമായ ഒരു സ്ത്രീ. അതേസമയം അവർ തീവ്ര ഇടതുപക്ഷ ആശയങ്ങളെ അതിശക്തമായി എതിർക്കുകയും ചെയ്യുന്നു. തൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തിൽ അവർ പല അവസരങ്ങളിലും പൊതുവേദികളിൽ പോലും പരസ്യമായി തൻ്റെ ക്രൈസ്തവ വിശ്വാസ നിലപാടുകൾ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ്. യൂറോപ്പിലെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ വേരുകൾ പല രാജ്യങ്ങളിലും ദുർബലമാവുകയും ക്രൈസ്തവ പ്രബോധനങ്ങളും വിശ്വാസ പാരമ്പര്യങ്ങളും നിസ്സാരവൽക്കരിക്കപ്പെടുകയും തിരുത്തി എഴുതപ്പെടുകയും ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ തീവ്ര വലതുപക്ഷ പാർട്ടിയായ ബ്രദേഴ്സ് ഓഫ് ഇറ്റലിയുടെ നേതാവായ മെലോണി ഇറ്റലിയുടെ പ്രധാനമന്ത്രി സ്ഥാനം അലങ്കരിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത യൂറോപ്പിലെ കത്തോലിക്ക സമൂഹം, പ്രത്യേകിച്ചും ആഗോള ക്രൈസ്തവ സമൂഹം പൊതുവായും ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. താൻ ഒരു സ്ത്രീയാണ്, അമ്മയാണ്, ഇറ്റലിക്കാരിയാണ്, ക്രിസ്ത്യാനിയാണ് എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ടുള്ള ജോർജ മെലോണിയുടെ ആവേശോജ്വലമായ പ്രസംഗം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായി കഴിഞ്ഞു. Toda nuestra identidad está atacada. Pero nosotros no lo permitiremo. Yo soy Georgia. Soy una mujer. Soy una madre. Soy italiana. Soy cristiana. No me lo pueden quitar. LGBTQ അജണ്ട, ഭ്രൂണഹത്യ, അനിയന്ത്രിതമായ കുടിയേറ്റം എന്നിവയെ ശക്തമായി എതിർക്കുന്ന ജോർജ മെലോണിക്ക് താൻ ഒരു ക്രൈസ്തവ വിശ്വാസിയാണെന്നും വിശുദ്ധ ജോൺ പോൾ 2-ാം മാർപ്പാപ്പയുടെ ആരാധികയാണെന്നും കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ച തൻ്റെ ആത്മകഥയിൽ വെളിപ്പെടുത്താൻ യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും മഹാനായ മാർപ്പാപ്പയും 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ രാഷ്ട്രതന്ത്രജ്ഞനും എന്നാണ് ജോൺ പോൾ 2-ാം മാർപ്പാപ്പയെ ജോർജ മെലോണി വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപകടകരമായ മതേതരത്വവും മൂല്യാധിഷ്ഠിതമല്ലാത്ത പുരോഗമന സംസ്കാരവും യൂറോപ്പിലെ ക്രൈസ്തവ വേരുകളെ മലിനപ്പെടുത്തുകയും ക്രിസ്തീയതയുടെ പൊതു പ്രതീകങ്ങൾ ഭീഷണി നേരിടുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ തൻ്റെ കത്തോലിക്ക വിശ്വാസം ഉയർത്തിപ്പിടിക്കുന്ന ക്രൈസ്തവ നിലപാടുകൾ ഉറക്കെ പ്രഖ്യാപിക്കുന്ന മെലോണിയുടെ തിരഞ്ഞെടുപ്പ് യൂറോപ്പിലെ ക്രൈസ്തവ സംസ്കാരത്തെ വീണ്ടും ഉണർത്തുന്നതിന് സഹായകരമാകും എന്ന് ഉറപ്പ്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു സാധാരണ സ്ത്രീ എന്ന നിലയിൽ ലോകത്തിൽ പൊരുതേണ്ടത് അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ജോർജ മെലോണി തന്റെ വിശ്വാസ നയങ്ങൾ വിശദീകരിക്കുന്നത്. ക്രൈസ്തവ വംശഹത്യയെ അപലപിക്കുന്നതിൽ ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബനോടൊപ്പം സ്വരമുയർത്തിയ അവർ 2019 വേൾഡ് കോൺഗ്രസ് ഓഫ് ഫാമിലി സമ്മേളനത്തിൽ ഇതിനെ ലോകത്തിലെ ഏറ്റവും വലിയ പീഡനം എന്നാണ് വിശേഷിപ്പിച്ചത്. ഇറ്റലിയിൽ ഉടനീളമുള്ള ക്ലാസ് മുറികളിൽ കുരിശ് രൂപം പ്രദർശിപ്പിക്കുന്നതിനെതിരെ ഇസ്ലാമിക കുടിയേറ്റക്കാർ തൊടുത്തുവിട്ട ആരോപണങ്ങളുടെ പേരിൽ കടുത്ത വിമർശനങ്ങൾ ഉയർന്നപ്പോൾ മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പിന്റെ പ്രതീകവും ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായ പ്രതീകവുമാണ് കുരിശ് എന്ന് പറഞ്ഞ് കുരിശിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയായിരുന്നു ജോർജ മെലോണി. കുരിശിലോ പുൽക്കൂട്ടിലോ നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നുന്നുവെങ്കിൽ ഇറ്റലിയിലല്ല നിങ്ങൾ ജീവിക്കേണ്ടതെന്നും ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുകയും
പള്ളികൾ ഇടിച്ചു നിരത്തപ്പെടുകയും ചെയ്യുന്ന ഒരു കുരിശ് പോലും കണ്ടെത്താൻ കഴിയാത്ത ഇസ്ലാമിക രാജ്യങ്ങൾ ലോകത്തിൽ എത്രയുണ്ടെന്ന് കൂടി പരിഗണിക്കണമെന്നുമായിരുന്നു മെലോണിയുടെ പ്രതികരണം. ജോലി ചെയ്യുന്ന ഗർഭിണികളായ അമ്മമാരുടെ അവകാശങ്ങളെക്കുറിച്ചും പ്രസവാവധിക്കുള്ള അവരുടെ അവകാശത്തെക്കുറിച്ചും തൊഴിൽ സുരക്ഷയെക്കുറിച്ചും പല സന്ദർഭങ്ങളിലും അവർ വാചാലയായിട്ടുണ്ട്. വിവാഹത്തെ അടിസ്ഥാനമാക്കിയുള്ള സ്വാഭാവിക കുടുംബങ്ങൾ രാഷ്ട്രത്തിന് അത്യന്താപേക്ഷിതമാണെന്നും വിഭവങ്ങൾ ലഭ്യമാക്കി ജനന നിരക്ക് വർദ്ധിപ്പിക്കണമെന്നുമുള്ള ക്രൈസ്തവ വിശ്വാസത്തിലൂന്നിയ ആശയങ്ങൾ അവർ പരസ്യമായി പങ്കുവച്ചിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലെ പാഠ്യപദ്ധതികളിൽ ഇടം നേടിയിരുന്ന LGBTQ പ്രത്യയശാസ്ത്രത്തെ അതിശക്തമായി എതിർക്കുന്ന മെലോണി വ്യക്തികളുടെ എല്ലാ ഭ്രമങ്ങളും ആഗ്രഹങ്ങളും അവകാശമായി മാറുന്ന ഒരു സമൂഹത്തെ താൻ നിരാകരിക്കുന്നു എന്ന നിലപാടുകാരി കൂടിയാണ്. സ്വവർഗ വിവാഹങ്ങളെയും ദയാവധത്തെയും ശക്തമായി എതിർക്കുന്ന മെലോണി ജീവന്റെ സുവിശേഷത്തെ പിന്താങ്ങുന്ന ഒരു പ്രോലൈഫ് വക്താവ് കൂടിയാണ്. അതിനാൽ തന്നെ അവരുടെ സ്ഥാനാരോഹണത്തെ വലിയ പ്രതീക്ഷയോടെയാണ് ആഗോള ക്രൈസ്തവ സമൂഹം വീക്ഷിക്കുന്നത്. വത്തിക്കാനിൽ പോയി കാർഡിനൽ സാറയെ സന്ദർശിച്ച് വിശ്വാസപരമായ കാര്യങ്ങളിൽ ചർച്ച നടത്തിയിട്ടുള്ള മെലോണി ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണാനുള്ള തന്റെ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകം മുഴുവൻ വ്യാപിക്കുന്ന മുസ്ലിം തീവ്രവാദത്തെയും അവരുടെ ക്രൈസ്തവ പീഡനത്തെയും എതിർക്കുന്നതിനോടൊപ്പം ലിംഗനിഷ്പക്ഷതയ്ക്കെതിരെയും അവർ ശബ്ദമുയർത്തുന്നു. ആദ്യം ഹംഗറി, പിന്നെ പോളണ്ട്, അതിന് പിന്നാലെ മാൾട്ട, ഇപ്പോൾ ഇറ്റലിയും. യൂറോപ്യൻ ജനതയുടെ ചിന്താഗതികൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം ചിന്തിക്കാൻ. ഇതൊക്കെ കണ്ട അസഹിഷ്ണുത മൂലം യൂറോപ്യൻ യൂണിയനിലെ ഒരു വിഭാഗം രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഫാസിസ്റ്റ് എന്നാണ് ഇപ്പോൾ ജോർജി മെലോണിയെ വിശേഷിപ്പിക്കുന്നത്. അബോഷനെ എതിർക്കുന്ന, ക്രൈസ്തവ മൂല്യങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്ന ഇസ്ലാമിക അധിനിവേശത്തിനെതിരെ നിലകൊള്ളുന്ന മെലോണി പാശ്ചാത്യ രാജ്യങ്ങളിലെ ഇപ്പോൾ നിലനിൽക്കുന്ന മരണ സംസ്കാരത്തിന്റെ വക്താക്കൾക്ക് ഒരു ഭീഷണി തന്നെയാണ് എന്നത് സത്യം തന്നെ.